ദിവ്യനെ പറ്റി ഞാൻ ഒരു കാര്യം പറയാം. സിദ്ദിഖ, ഈ ദിവ്യ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ കാണിക്കാൻ പോവാണ്. ഏ, അത് ആ ആളെ അറിയോ എന്ന് നമുക്ക് ചോദിക്കാം. സിദ്ദിഖ ഒന്ന് പറയരുത് പ്ലീസ്. അല്ല, ഒരു മിനിറ്റ് സർ, ഒന്ന് ഒരു ഫോട്ടോ പ്ലീസ്. ഈ ജഡ്ജ്മെന്റിന് മുമ്പേ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇപ്പ. ആ, ഇതാരാ? എന്നിട്ട് തിരിയൂ ദിവ്യ. ഐ മീൻ ടേൺ. അല്ല, ഞാൻ ദിവ്യയോടല്ലേ ചോദിച്ചേ. പാസ് ചെയ്യാലോ? ഇല്ല ഇല്ല പ്ലീസ്. ഒളിമ്പ്യനാണെന്നറിയാം. ഓ, അപ്പൊ രണ്ടാളും കണക്കാല്ലേ. ഒരാളോട് പേര് കറക്റ്റ് ആയിട്ട്. അല്ല, അതെ അതെ. ഏത് നാട്ടുകാരനാ? മലയാളിയാണോ? അമലോ? മലയാളിയാണ്. മലയാളി. ആ, ഓക്കെ. പിന്നെ പാസ് ചെയ്യാലോ? അവിടേക്ക് കൊടുക്കാലോ? അല്ല ദിവ്യ, ഞാൻ നിങ്ങൾ ഓക്കെ. ഇത് ഒരു ടൈം കഴിഞ്ഞിട്ട് ഒരു ഫോട്ടോ കൂടിയുണ്ട്. ഇതാ സർ, അടുത്ത ഫോട്ടോ. ആ, ഇതാരാ സർ? ഒന്ന് ദിവ്യയുടെ ശത്രു. കേക്കില്ല. എന്താണ് അതാരാ? ഈ എം പിന്റെ ഫുൾ ഫോം എന്താ? പറയൂ. മെമ്പർ ഓഫ് പാർലമെന്റ്. ദിവ്യ, ഈഡൻ ഗാർഡന്റെ മുതലാളി പറഞ്ഞു കൊടുക്ക്. അല്ല, ജോ ബൈഡൻ ആരാണ്? ജോ ബൈഡൻ ഐ ബി ഈഡന്റെ സഹോദരൻ. പേരിട്ട് അറിയാൻ പാടില്ലേ? ജോ ബൈഡൻ ആണ് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ്. ആൻഡ് ഡൊണാൾഡ് ട്രംപ് അതിന്റെ മുമ്പേത്തെ പ്രസിഡന്റ് ആണ്. അപ്പൊ ഐ ബി ഈഡൻ ആരാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ്? അതിന്റെ മുമ്പത്തെ ഡൊണാൾഡ് ട്രംപ്. ഡൊണാൾഡ് ട്രംപ്. അപ്പൊ ഐ ബി ഈഡൻ ആരാണ്? അന്നത്തെ സംഭവത്തിന് ശേഷം ദിവ്യ ആദ്യമായിട്ട് അദ്ദേഹത്തിനെ കുറിച്ച് മൊത്തം സെർച്ച് ചെയ്തു. എല്ലാം സെർച്ച് ചെയ്ത് മൊത്തം പഠിച്ചു വെച്ചിരിക്കുകയാണ്. ഇനി അത് ദിവ്യ തോപ്പിക്കാൻ പറ്റും. ആദ്യത്തെ ഫോട്ടോ സർ പ്ലീസ്. ആ, ഇതാരാ? ശ്രീജിത്ത്. ശരി ചേച്ചി, എന്നെ ഇങ്ങനെ. നിങ്ങൾ നിങ്ങളുടെ ക്യാപ്റ്റന്റെ അടുത്ത് ചോദിക്കോ. ക്യാപ്റ്റൻ ശ്രീജേഷ്. അതാരാ? ഇയാൾ എവിടെയാ ഇരിക്കുന്നത്? ഏത് മേഖലയാണോ ഉദ്ദേശിച്ചേ? സ്പോർട്സ്. ഉറപ്പാണോ? ഹോക്കി പ്ലെയർ. പറഞ്ഞു പറഞ്ഞതാണെന്ന് പറയാം. ഏത് പൊസിഷൻ ആണ് ഹോക്കിയില്? ഇത് നമ്മുടെ സിദ്ദിഖ് സാറാ ചോദിച്ചത്. സിദ്ദിഖ് സാറാ ചോദിച്ചത് ഹോക്കിയിൽ ഏത് പൊസിഷനാ? സിദ്ദിഖ് സാറാ ചോദിച്ചത്. ദാ സിദ്ദിഖ് സാർ ഒന്ന് ചോദിക്കൂ സർ. ഗോൾ കീപ്പർ. അതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ചോദിക്കുന്നൊന്നും ഞാൻ പിന്നെ ഒരിക്കലും മറക്കത്തില്ല കേട്ടോ. അത് വേറെ കാര്യം. ഈ കാര്യം ഞാൻ വീട്ടിൽ പോയി പറഞ്ഞപ്പം എന്റെ പപ്പ പറഞ്ഞു, നീ എന്റെ പേരും കൂടി കൂട്ടിയിട്ടാണ് അവിടെ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അതെ, ഇനി നീ അത് പറയണ്ടെന്ന് പറഞ്ഞു. ഓരോ ദുരന്തം കഴിയുമ്പോഴും വിചാരിക്കും ഇതോടുകൂടി തീരുന്നു, ഇതിനൊരു അവസാനമില്ല. ശ്വേത ചേച്ചി, ഇപ്പൊ ദിവ്യയുടെ പേര്, ഇപ്പൊ അച്ഛൻ പറഞ്ഞ പേര് ഇനി ദിവ്യ യശോദരൻ പറയരുതെന്ന് പറഞ്ഞു. ഇപ്പൊ ഇവിടെ എല്ലാരും കൂടെ ദിവ്യ ബീഡെന്നുള്ള പേരങ്ങാക്കി.